ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുകയും നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ വീണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുവെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് ഇനി വീഡിയോ കാണാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ചിലപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പം കുഴഞ്ഞു പോകും ചിലപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് അതെങ്ങനെയെന്ന് ഒഴിവാക്കി കിട്ടാമെന്നാണ് ആദ്യം തന്നെ പാനിലോട്ട് നമുക്ക് ഒന്നിട്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഒരു സവാള കൊത്തി എരിഞ്ഞത് ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ വറ്റൽമുളകും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ ഒന്ന് വാട്ടിയെടുക്കാം ചിലർ വെജിറ്റബിൾസൊക്കെ ചേർക്കാറുണ്ട് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് ചേർക്കാറുണ്ട് എന്നാലും ഇതാണ് നല്ല ടേസ്റ്റി കേട്ടോ നമുക്ക് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് മുട്ട ചിക്കിയത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ എന്ന് പറയുന്നത് ഒന്നര കപ്പ് റവയാണ് ഇട്ട് കൊടുത്തത് വറുത്തതായാലും വറുക്കാത്തതായാലും നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി കേട്ടോ അതിനുശേഷം നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒന്നര കപ്പ് നമ്മൾ ഒന്നര കപ്പ് ഇതെടുത്തു കഴിഞ്ഞാൽ അതിന് ഈക്വലായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് വേണമെങ്കിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണൊക്കെ അധികം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കിണ്ടി എടുക്കേണ്ടത് കേട്ടോ നമ്മൾ അടച്ചതിന് ശേഷം ഒരു സെക്കൻഡ് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേണം അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല കുഴഞ്ഞു പോകാത്ത ഉപ്പുമാവും കിട്ടും കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വേണമെങ്കിൽ നമുക്ക് മുട്ട ചിക്കി എടുത്തതിന് ശേഷം നമുക്ക് ഉപ്പുമാവിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കരിയേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഉപ്പുമാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് വെജിറ്റബിൾസ് വേണമെങ്കിലും കേട്ടോ ഇതിൻ്റെ കൂടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറന്നു പോയാൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക്സ്